എവ്രി വൺ വെൽക്കം ടു വീഡിയോ സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദാ അതുപോലൊരു ഫോൺ കോൾ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഫോൺ കോൾ ആണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യണമെന്ന് വരെ ടെൻഷൻ ആവാതി പോകാറുണ്ട് അല്ലേ നമുക്കത് എങ്ങനെ വിളിച്ച് എങ്ങനെ ആൻസർ ചെയ്യണം അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് അറ്റ്ലീസ്റ്റ് ബേസിക് ആയിട്ടെങ്കിലും എങ്ങനെ റിപ്ലൈ ചെയ്യണം എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ എല്ലാവരും വിചാരിക്കാറുണ്ട് സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓവർ ടു ദ വീഡിയോ ഓക്കെ അപ്പം നമ്മൾ ഒരാളെ വിളിക്കുകയാണെന്ന് വിചാരിക്കുക നമ്മൾ ആദ്യം എന്താ പറയുക ഹായ് പറയും അല്ലെങ്കിൽ നമ്മൾ ഹെലോ എന്ന് പറയും അത് കഴിഞ്ഞ് നമ്മൾ പറയുന്നതാണ് ഏയ് ഇത് ഞാനാണ് ദിന അല്ലേ അങ്ങനെ പറയാറില്ലേ നമ്മളൊരാളെ വിളിച്ച് കഴിഞ്ഞാൽ ഇത് ഞാനാണ് മീരയാണ് ഇത് ഞാനാണ് അനന്തു ആണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ അതിൽ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഇറ്റ്സ് മീ ഇത് ഞാനാണ് ഇറ്റ്സ് മീ ദിന ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് കൊടുക്കാം ഇറ്റ്സ് മീ അനന്തു മീ ശോഭ എന്നാണോ അവിടെ നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഞാനാണ് ഇന്ന ആള് ഓക്കെ ഇത് ഞാനാണ് എന്ന് പറയണെങ്കിൽ ഇറ്റ്സ് മീ എന്ന് പറഞ്ഞാൽ മതി നമ്മളുടെ സൗണ്ട് ഒക്കെ കേട്ട് പരിചയമുള്ളവരാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫോൺ എടുത്തിട്ട് ആ ഇത് ഞാനാ എന്ന് പറയാറുണ്ട് അപ്പം ഇങ്ങനെ ഇറ്റ്സ് മീ എന്ന് സിമ്പിളായിട്ട് പറയാം അല്ലെങ്കിൽ ഇത് ഞാൻ ദിനയാണ് എന്ന് നിങ്ങൾ ഒന്നിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് മീ ദിന എന്ന് പറയാം ക്ലിയർ ആണോ നെക്സ്റ്റ് വൺ എന്തൊക്കെയുണ്ട് നമ്മൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും നെക്സ്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ് എന്തൊക്കെയുണ്ട് എന്തെല്ലാം എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് അതിന് വേണ്ടിയിട്ട് നമുക്ക് സിംപിളായിട്ട് ഹൗ ഇസ് എവ്രിതിങ് എന്ന് ചോദിക്കാം അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് എന്ന് ചോദിക്കാം ഹൗ ഇസ് എവ്രിതിങ് എല്ലാം എങ്ങനെയുണ്ട് അപ്പം ഹൗ ഇസ് എവ്രിതിങ് ഗോയിങ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം ഹൗ ഇസ് എവ്രിതിങ് ഗോയിങ് എല്ലാം എങ്ങനെ പോകുന്നു എന്നുള്ള അർത്ഥമാണ് ഹൗ ഇസ് എവറിഥിങ് ഗോയിങ് എന്ന് നമുക്ക് ചോദിക്കാം ക്ലിയർ നെക്സ്റ്റ് വൺ സംസാരിക്കാൻ പറ്റിയ സമയമാണോ എന്ന് നമുക്ക് അറിയണം അല്ലേ ചിലപ്പോൾ തിരക്കിളിൻ്റെ ഇടയിലായിരിക്കും അപ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് എന്തെങ്കിലും പണിയിലാണോ എന്താ ഓക്കെ ആണോ സംസാരിക്കാൻ പറ്റിയ സമയമാണോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും അപ്പോൾ നമ്മൾ എങ്ങനെയാ ചോദിക്കുക അതിനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു എക്സ്പ്രഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കുക ഈസ് ഇറ്റ് എ ഗുഡ് ടൈം ഒരു നല്ല സമയമാണോ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സമയമാണോ സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ എന്നാണ് ചോദിക്കുന്നത് ഈ സെറ്റ് എ ഗുഡ് ടൈം ടു ടോക്ക് നമ്മളിപ്പോൾ ഒരു കസ്റ്റമർ കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മാർക്കറ്റിങ്ങിൻ്റെ ആവശ്യമായിട്ട് നമ്മളുടെ ഒരു ക്ലയൻറ്റിനെ വിളിക്കുകയാണ് അപ്പോൾ ഒരു ബേസിക് മര്യാദയാണ് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്ന സമയമാണോ എന്ന് ചോദിച്ചിട്ട് വേണം നമ്മൾ സംസാരിക്കാനായിട്ടല്ലേ അപ്പോൾ നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ സെറ്റ് ആണോ എ ഗുഡ് ടൈം ടു ടോക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയമാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എല്ലാവരും ഇത് പഠിച്ചോ ഈസ് ഇറ്റ് എ ഗുഡ് ടൈം നല്ല സമയമാണോ ടു ടോക്ക് സംസാരിക്കാൻ ക്ലിയർ ഞാൻ തിരക്കിലാണ് ചിലപ്പോൾ നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ആര് പറയും അയ്യോ ഞാൻ തിരക്കിലാണല്ലോ എന്ന് പറയാറുണ്ട് അപ്പോൾ ഒന്നെങ്കി ഓം ബിസി എന്ന് പറയാം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഐ എം എ ബിഡ് ഒക്കുപൈഡ് എന്ന് പറയാം ഞാൻ കുറച്ച് ഞാൻ തിരക്കിലാണെന്നല്ല ഞാൻ കുറച്ച് തിരക്കിലാണ് ഐ ആം എ ബിറ്റ് ഒക്കയുപ്പൈഡ് ഐ എം ബിസിയെന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു ബെറ്റർ യൂസേജ് ആയിട്ട് തോന്നുന്നു ഐ എം എ ബിറ്റ് ഒക്കയുപ്പൈഡ് എന്ന് പറയാം ഞാൻ കുറച്ചൊരു ഒക്കയുപ്പൈഡ് ആണ് ഞാൻ കുറച്ച് തിരക്കിലാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യത്തിൻ്റെ ഇടയ്ക്കാണെന്ന് പറയണെങ്കിൽ ഐ ആം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ് എന്ന് നമുക്ക് പറയാം ഐ എം ഇൻ ദ മിഡിൽ ഓഫ് സംതിങ് ഞാൻ കുറച്ച് കാര്യങ്ങളുടെ ഇടയിലാണ് എന്ന് പറയാനായിട്ട് ക്ലിയർ ആണോ നെക്സ്റ്റ് വൺ തിരിച്ചു വിളിച്ചോട്ടെ അപ്പം നമ്മൾ പറയാ ഞാൻ കുറച്ച് തിരക്കിലാണ് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതിയോ ഞാൻ അങ്ങോട്ട് വിളിക്കാം എന്ന് പറയാറില്ലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ക്യാൻ ഐ കോൾ യു ബാക്ക് ഞാൻ തിരിച്ചു വിളിച്ചോട്ടെ ക്യാൻ ഐ കോൾ യു ബാക്ക് ലേറ്റ് ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചോട്ടെ എന്ന് വെച്ചാൽ ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചാൽ മതിയോ എന്നാണ് ചോദിക്കുന്നത് ഇത് ഇതാറാണേ സൊ ക്യാൻ ഐ കോൾ യു ബാക്ക് ലീറ്റർ ഞാൻ പിന്നീട് തിരിച്ചു വിളിച്ചാൽ മതിയോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാറുണ്ടല്ലേ അപ്പോൾ ഒരു നിമിഷം എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് വൺ മൊമെൻറ്റ് എന്നാണ് വൺ മൊമെൻറ്റ് പ്ലീസ് അല്ലെങ്കിൽ വൺ മിനിറ്റ് പ്ലീസ് എന്ന് നമ്മൾ പറയും അപ്പോൾ നമുക്കിതൊന്നും കൂടെ നോക്കാം ഇത് ഞാനാണ് ദിന എങ്ങനെ പറയും ഇറ്റ്സ് മീ ദിന ദിനെ എന്തൊക്കെയുണ്ട് ഹൗസ് എവ്രിഥിങ് ഗോയിങ് എല്ലാ കാര്യങ്ങളും എങ്ങനെ പോകുന്നു സംസാരിക്കാൻ പറ്റിയ സമയമാണോ എങ്ങനെ പറയാം ഏസ് ഇറ്റ് എ ഗുഡ് ടൈം നല്ല സമയമാണോ ടു ടോക്ക് സംസാരിക്കാൻ ഞാൻ തിരക്കിലാണ് ഐ ആം ബിസി എന്ന് പറയാം അല്ലെങ്കിൽ ഐ എം എ ബിറ്റ് ഒക്യുപ്പൈഡ് എന്ന് പറയാം ക്ലിയർ തിരിച്ചു വിളിച്ചോട്ടെ ക്യാൻ ഐ കോൾ യു ബാക്ക് ലേറ്റർ ക്ലിയർ ഒരു നിമിഷം ഒറ്റ നിമിഷം എന്ന് പറയാൻ വൺ മൊമെൻ്റ് പ്ലീസ് എന്ന് നമുക്ക് പറയാം ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇവിടെ നോക്കാം ഒന്ന് ഹോൾഡ് ചെയ്യാമോ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഒരു മിനിറ്റ് ഒരു കാര്യം ചെയ്യാനുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിന് നമുക്ക് ക്യാൻ യു പ്ലീസ് ഹോൾഡ് എന്നല്ല ഹോൾഡ് ഓൺ എന്നാണ് ചോദിക്കുക കേട്ടോ ഹോൾഡ് ഓൺ ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഓൺ എന്നാണ് കറക്റ്റായിട്ട് ചോദിക്കുക ഒന്ന് ഹോൾഡ് ചെയ്യാമോ ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഓൺ ബാറ്ററി തീരാറായി എങ്ങനെ പറയാം ദ ബാറ്ററി ഈസ് ഓൾമോസ്റ്റ് ഡെഡ് ബാറ്ററി തീരാറായി ദ ബാറ്ററി ഈസ് ഓൾമോസ്റ്റ് ഡെഡ് ഓൾമോസ്റ്റ് അത് മരിച്ചു തീരാറായി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കണക്ഷൻ മോശമാവാറുണ്ട് നമുക്ക് ശരിക്ക് കേട്ടില്ല എന്ന് വരാറുണ്ട് ആ സമയത്ത് ദ കണക്ഷൻ ഇസ് ബാഡ് എന്ന് പറയാം ദ കണക്ഷൻ ഇസ് ബാഡ് അല്ലെങ്കിൽ ദ ലൈൻ ഇസ് ബാഡ് ലൈനിന് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദ കണക്ഷൻ ഇസ് ബാഡ് എനിക്ക് കേട്ടില്ല എന്ന് പറയാൻ ഐ കുഡിൻ ഹ്യർ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐ കുഡിൻ ഹ്യർ നീ പറഞ്ഞത് കേട്ടില്ല എന്ന് പറയണമെങ്കിൽ ഐ കുഡിൻ ഹ്യർ വാട്ട് യു സെഡ് നീ ഇപ്പം പറഞ്ഞത് കേട്ടില്ല എങ്ങനെ പറയാം ഐ കുഡിൻ ഹിയർ വാട്ട് യു ജസ് സെഡ് നീ ഇപ്പം പറഞ്ഞത് ജസ്റ്റ് ഇപ്പം നീ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഐ കുഡിൻ ഹ്യർ വാട്ട് യു ജസ് സെറ്റ് എന്ന് നമുക്ക് പറയാം എനിക്ക് മനസ്സിലായില്ല എങ്ങനെ പറയാം ഒന്നെങ്കിൽ നമുക്ക് അണ്ടർസ്റ്റാൻഡ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാം അല്ലെങ്കിൽ എനിക്കത് കിട്ടിയില്ല എനിക്കത് മനസ്സിലായില്ല എനിക്കത് കിട്ടിയില്ല എങ്ങനെ പറയാം ഐ കുഡിൻ ക്യാച്ച് ദാറ്റ് എനിക്കത് പിടിക്കാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എനിക്കത് പിടിച്ചില്ല എനിക്ക് കേട്ടില്ല എന്നുള്ള അർത്ഥമാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് ഹോൾഡ് ചെയ്യാമോ എന്ന് ചോദിക്കാൻ കുഡ് യു പ്ലീസ് ഹോൾഡ് ഓൺ അല്ലെങ്കിൽ ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഓൺ നമ്മൾ ഇൻഫോർമലായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ ക്യാൻ യൂസ് ചെയ്യാം നമ്മൾ വളരെ പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ കുഡ് യൂസ് ചെയ്യാം ക്യാൻ യു പ്ലീസ് ഹോൾഡ് ഓൺ ഒന്ന് ഹോൾഡ് ചെയ്യാമോ ബാറ്ററി തീരാറായി ദ ബാറ്ററി ഇസ് ഓൾമോസ്റ്റ് ഡെഡ് ഓക്കെ കണക്ഷൻ മോശമാണ് ദ കണക്ഷൻ ഇസ് ബാഡ് എനിക്ക് കേട്ടില്ല ഹിയർ എനിക്ക് കേട്ടില്ല ഐ കുഡിൻ ഹിയർ നീ ഇപ്പ പറഞ്ഞത് ഞാൻ കേട്ടില്ല ഐ കുഡ് ഇൻ ഹിയർ വാട്ട് യു ജസ്റ്റ് സെറ്റ് ഇനി എനിക്ക് മനസ്സിലായില്ല എന്ന് പറയാൻ ഐ ഡിഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ആണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ ഐ കുഡിൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഐ കുഡിൻ ക്യാച്ച് ദാറ്റ് എനിക്കത് കേൾക്കാൻ പറ്റിയില്ല എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല ഓക്കെ മനസ്സിലായില്ല എന്നല്ല കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെയാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയത് ഓക്കെ ഒന്ന് കൂടെ പറയുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ ചോദിക്കുക ഒന്ന് റിപ്പീറ്റ് ചെയ്യോ എന്ന് നമ്മൾ പ്ലീസ് റിപ്പീറ്റ് എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ നമുക്ക് കം എഗെയിൻ എന്ന് പറയാം ഇത് ഫോൺ ചെയ്യുമ്പോൾ ഒന്നും മാത്രമല്ല അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കേട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ വരുമെന്നല്ല കം എഗെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ പറയുമെന്നുള്ള അർത്ഥമാണ് കം എഗെയിൻ എന്ന് പറയാം അതുപോലെ ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് നമ്മളെ വിളിക്കുമ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ എ എ എന്ന് പറയും അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കും അതിന് തന്നെ ഇംഗ്ലീഷിൽ നമുക്ക് മനസ്സിലാകത്തിന് നമ്മൾ വാട്ട് എന്ന് ചോദിക്കും യൂഷ്വലി ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അങ്ങനെ വാട്ട് എന്നല്ല ചോദിക്കുന്നത് കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകിൽ സോറി കം എഗെയിൻ ക്യാൻ യു പ്ലീസ് റിപ്പീറ്റ് അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടും ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പാഡൺ എന്ന് ചോദിക്കാം ഈ പാഡൺ എന്ന് കേൾക്കുമ്പോഴേ അവർക്ക് മനസ്സിലാവും നമ്മൾ കേട്ടിട്ടില്ല വി ആർ ആസ്കിംഗ് ഫോർ ദം ടു റിപ്പീറ്റ് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് കുറച്ച് സെൻറ്റൻസസ് ആണ് ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ താഴെ കോമൻസേഷനിൽ പറയാം താങ്ക് യു സോ മച്ച് എവ്രി വൺ